ദുബായി ബായി ആ ഖലീഫ എന്റെ മുന്നിലോ, ബുർജ് ഖലീഫ എന്റെ മുന്നിലോ. നിങ്ങൾക്ക് ഇങ്ങനെ കുത്തി നോവിക്ക, പക്ഷേ എന്റെ കുട്ടിനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഹിബ ആൻഡ് ഫസി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ആ ഒരു ചാനൽ കാണുന്നത്. അതിനകത്ത് ഹിബയുടെ വീഡിയോ ട്രെൻഡിങ് നമ്പർ 5 ആയിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ എന്താണ് സംഭവം നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി കുറച്ച് കമന്റ്സ് ഒക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരുന്ന് കരയുവാണ്. പുള്ളിക്കാരത്തി കുറച്ച് ദിവസത്തിന് മുന്നേ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ദുബായിൽ പോയപ്പോൾ അവിടുത്തെ വ്ളോഗ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കവർ ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ദുബായ് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോക്ക് അത് കാണുന്നത്. അത് നമുക്ക് അതിന്റെ കമന്റ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ആദ്യം തന്നെ പുള്ളിക്കാരത്തി ആ ദുബായിൽ പോയ വ്ളോഗ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഗൈസ്, ഞാനുള്ളത് ഇപ്പൊ ഗ്ലോബൽ വില്ലേജിലാണ്, ഗ്ലോബൽ വില്ലേജ് ഓഫ് ദുബായ്. അപ്പം ഇതിനുള്ള കാഴ്ചകൾ ഞാൻ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ലെറ്റ്സ് ഗോ. ഓ, ഇതാണ് കേട്ടോ നമ്മളെ ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബലി എന്താ ഭംഗി കാണാന്. നമ്മുടെ ബുർജ് അൽ ഖലീഫ, ഖലീഫയിലേക്ക് നമ്മള് ഇപ്പൊ, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ പോയിട്ട് പൊളിച്ചു വരാം. ഗൈസ്, ഐ എം ബുർജ് ഖലീഫിന്റെ അടുത്തുനിന്ന് ഒരു ഷോട്ട് എടുക്കാൻ വിചാരിച്ചു. ഈ സൺറൂഫ് കയറിയെന്നാണ് ഇതാ, അവിടെ ഉണ്ട് ബുർജ് ഖലീഫ സെറ്റ്. ഓ, ബുർജ് ഖലീഫന്റെ റോഡുകളും പാർക്കിംഗാണ്, പാർക്കിംഗിലാണ് ഉള്ളത്. ചരിത്ര പ്രസാദമായ പ്രധാനമായ ബുർജ് ഖലീഫ, അതായത്. ഓ ഗാഡ്, ഹബീബി കം ടു ദുബായി ബായി ആ ഖലീഫ എന്റെ മുന്നിലോ, ബുർജ് ഖലീഫ എന്റെ മുന്നിലോ. ഞാനും ബുർജ് ഖലീഫ തൊട്ടടുത്ത, ഞങ്ങളിങ്ങനെ സാറ്റ് കളിക്കും അവിടുത്തെ സാറ്റ്. ഓ ഗൈസ്, നമ്മുടെ ആലിയ ഭട്ടിന്റെ ഫേമസ് ആയിട്ടുള്ള ലെറ്റോ കഫേ അതാ അവിടെ ഇരിക്കണേ, ഒന്ന് പോയി നോക്കിയാലോ. വേണ്ടല്ലേ, ഞാൻ പോകണോ? വേണമെങ്കിൽ പോകാം. അപ്പൊ ഇതായിരുന്നു ആ ദുബായിലെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ബേസിക്കലി തോന്നി പറഞ്ഞ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് വരുന്ന കമന്റ്സും ഏകദേശം അങ്ങനെ തന്നെയാണ്, കുറച്ച് ഓവർ എന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ജീവിതത്തിൽ ആദ്യമായിട്ട് ദുബായ് കാണുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളുമാണ് ആ ത്രൂ ഔട്ട് വീഡിയോക്കകത്ത് കാണിച്ചത്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല, അത് ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ അല്ലേ, അതങ്ങനെയാണ്. ഇപ്പം അത് മാത്രമല്ല, പുള്ളിക്കാരത്തിയുടെ വീഡിയോക്കകത്ത് ത്രൂ ഔട്ട് എങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാര്യം എനിക്ക് തോന്നുന്നു ഏകദേശം 9.61 lakhs അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കൂടുതലും ഷോർട്സ് അങ്ങോട്ടാണ് തോന്നുന്നു ഇവരിടുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് അവരുടെ വീഡിയോസും കാര്യങ്ങളും ഇട്ട പാറ്റേൺ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്തായാലും ഈ ഒരു ഓവർ എക്സൈറ്റ്മെന്റിനാണ് ആൾക്കാരെല്ലാരും കൂടി എടുത്തിട്ട് പൊങ്കാലിടുന്നത്. ഭയങ്കര ഓവറാണ്, എന്തോ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കമന്റ്സിൽ കണ്ടതിന്റെ പേരിൽ ഈ പറയുന്ന ഹിബ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുവാണ്. അപ്പൊ എന്താണ് പുള്ളിക്കാരത്തി പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്റെ കാക്കന്റെ അടുത്ത് വരാണ്, പിന്നെ അതൊക്കെ എന്താ, അതിനൊന്നും ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം കാണാണ്, ആ എനിക്ക് പറയണതിന് ഒരു നാണക്കേടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ദുബായ് കാണുന്നത്. എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ കുറേ കാലം ഇവിടെ ഷാർജയിലായിരുന്നു, അത് സെറ്റിൽഡായിരുന്നു. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ പോലും ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് കാണണമെന്ന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഹിബ നല്ല ഓവർ ആവുന്നുണ്ട് കേട്ടോ, ചടപ്പാവുന്നുണ്ട്, ടോക്കിംഗ് ഓവർ ഓവർ. ഞാനിപ്പോൾ ഓവറാണെന്ന് ആയിക്കോട്ടെ, ഞാൻ എന്തോ ഓവറാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കാറില്ല പറഞ്ഞിട്ട് കുറേ കമൻറ്റ്. എനിക്ക് എന്തോ ഡിപ്രഷനുള്ള പോലെ, ഒരു പ്രസവം കഴിഞ്ഞതാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും. അപ്പം നമുക്ക് പണ്ടത്തെ പോലെ സംസാരിക്കാൻ കഴിയണമെന്നില്ല, അതിന് പറയും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന്. അപ്പോൾ നമുക്ക് കുറേ ഹോർമോണൽ ചേഞ്ചസ് വരും, അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വരും. ഞാൻ ഇപ്പോഴത്തെ വ്ളോഗൊക്കെ നിങ്ങൾ എടുത്തോക്കിയാൽ കാണാം, ഞാൻ പണ്ടത്തെ പോലെ സംസാരിക്കണില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ദുബായിൽ പോകുന്നത്, പിന്നെ കുറച്ച് നാൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ആയിരുന്നു സെറ്റിൽഡ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇക്കാലത്തായിരുന്നു പുള്ളിക്കാരത്തി പോയെന്നും പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം സിൻഡ്രത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് വരുന്നൊരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം സിൻഡ്രം. അത് എല്ലാവർക്കും വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമല്ല, അത് വളരെ കുറച്ച് റെയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ എന്ത് നല്ല കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് നെഗറ്റീവ് കാണും. അതിനകത്ത് നമ്മൾ അത് നമ്മൾ കഴിവതും ഇഗ്നോർ ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഏകദേശം 9.61 lakhs ഉള്ള ഒരു ചാനലാണത്. അപ്പം ഈ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കിട്ടുന്നത്. ഇതിന് മുന്നേ കിട്ടി കാണുമല്ലോ, ഒരുപാട് കിട്ടി കാണും.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള കേസൊക്കെ വെറുതെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് നിങ്ങളുടെ ഇമോഷൻസും കൂടെ നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കമന്റിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോക്കകത്ത് ഒരുപാട് വട്ടം ഞാൻ ഈ കമന്റ്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. കാര്യം ഒരു ബോധവും വിവരവും ഇല്ലാത്തവന്മാർ വന്നിരുന്ന് കമന്റ് ഇടുകയാണ്. അതായത് അവന്മാർക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ബാക്കിയുള്ള ആൾക്കാരെ പോയി ചൊറിയുക, ബാക്കിയുള്ളവരെ പോയി ചീത്ത വിളിക്കുക എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഹിബ ഭയങ്കര ഇമോഷണലി കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കരയാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കമന്റ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ തന്നെ എന്തായാലും കണ്ടുപോകുക, എന്തായാലും ബാക്കിയുടെ കണ്ടുപോകുക. എനിക്കറിയില്ല എന്താണ്. പിന്നെ ഞാൻ നല്ല ഓവർ ആവുന്നുണ്ട് പറഞ്ഞപ്പോ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞുതരാ. എനിക്ക് എന്റെ ക്യാരക്ടറെ ഒരു ഒരാൾക്ക് അങ്ങനെ ആണല്ലോ, എല്ലാരും പറഞ്ഞ പോലെ ഇങ്ങനെ മാറാൻ കഴിയില്ലല്ലോ. നമുക്ക് നമ്മളായിട്ടല്ലേ നിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന്റെ ഇടയിലും കുറെ ആൾക്കാർ പറയുന്നുണ്ട് സത്യം അതേ ഇടയ്ക്കൊരു മൊയന്ത് കളി ഓവർ ആക്കിയിട്ട്. ആ ഓക്കെ, ഞാൻ മൊയന്താണ് സമ്മതിച്ച്, ഓവർ ആക്കിയിട്ട് ഞാൻ മൊയന്താക്കുകയാണ്. ഓക്കെ ഓക്കെ, സത്യം പറയാമല്ലോ. ഞാൻ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. എൻ്റെ സംസാരമാണോ, അതോ ഞാൻ ഫസിക്കാക്കില്ലാണ്ട് വന്നതാണോ, അതോ ഞാൻ ദുബായിൽ എത്തിയപ്പോൾ വലിയ ആളായിരുന്നുള്ള തോന്നലാണ്, എന്താ വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞതന്നെ. ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഓവറായിട്ട് കാണിച്ചു ഓവറായിട്ട് കാണിച്ചു എന്ന്. ആ ഒരു വ്ളോഗ് കാണുമ്പോഴത്തേക്ക് ആർക്കായാലും അത് അങ്ങനെ തോന്നത്തുള്ളൂ, അതൊന്നാമത്തൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഈ പറയുന്ന നെഗറ്റീവ് ഇടുന്ന ആൾക്കാരെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് വീണ്ടും വെറുതെ അമ്മമാർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ വീഡിയോക്കകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് കാണിക്കണമെന്ന് അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആവുന്നത് മേ ബി ഞാൻ പറയല്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ആ ഒരു സ്പേസിലല്ലേ നിങ്ങൾ ഭയങ്കര ഓവർ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചത്. അത് നിങ്ങളൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളൊരു സന്തോഷത്തിന്റെ പേരിൽ അത് മേ ബി പങ്കുവെച്ചതായിരിക്കാം. പക്ഷെ അത് നെഗറ്റീവ് സെൻസിൽ എടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കഴിവതും ബ്ലോക്ക് ചെയ്ത് ഇടുക. അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട് ഹൈഡ് യൂസർ ഫ്രം ദി ചാനൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മാർക്കൊന്നും കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണം അത് കൊടുത്തങ്ങ് ഒഴിവാക്കാവുന്ന കേസിനാണ് ശരിക്കും ഇതൊരു വീഡിയോ ആക്കി ഇത് വന്നിരുന്ന് വെറുതെ കരഞ്ഞ് വെറുതെ സീനാക്കുന്നത്. ഓക്കെ, കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ഒന്ന് പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കണ കണ്ടിട്ട് ഫസിക്കാക്കിയാണ് എന്നോട് പൊയ്ക്കോ എൻ്റെ മൂഡൊക്കെ ഒന്ന് മാറിക്കോട്ടെ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ടൊക്കെ വിട്ടത്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഇങ്ങോട്ട് പോകണമെന്ന് താല്പര്യമേ ഇല്ലായിരുന്നു. അപ്പം ഫസിക്കാക്ക പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടെങ്കിലും എൻ്റെ മൂഡ് ഓക്കെ ആയിക്കോട്ടെ. ഉമ്മ മന്ദബുദ്ധിയാണെന്ന് കുട്ടിക്ക് ഇപ്പോഴേ മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടാണ് ഹിബ കുട്ടി ചിരിക്കാത്തത്. ഉമ്മമ്മ ചിരിപ്പിക്കുമ്പോൾ കുട്ടി നന്നായി ചിരിക്കുന്നു. ഞാൻ മന്ദബുദ്ധി എന്തൊക്കെ എനിക്കറിയില്ല അതിനെന്തൊക്കെ പറയേണ്ടത്. കുട്ടികൾ ഓരോ സമയത്ത് ചിരിക്കും, ഓരോ സമയത്ത് ഓരോ മൂഡാണ്, അതിനനുസരിച്ച് അവർ ചിരിക്കല്ലേ ചെയ്യുക. അപ്പം ഞാൻ മന്ദബുദ്ധിയായിട്ട് ചിരിക്കാൻ നിൽക്കാന്ന് എനിക്കറിയില്ല എന്താ അതിന് പറയേണ്ടത്. കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. നിങ്ങൾക്കിങ്ങനെ കുത്തി നോവിക്കാ, പക്ഷേ എന്റെ കുട്ടീനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞ ആ ഒരു കമന്റ് ശരിക്കും ആ ഒരു കുട്ടിയെ വെച്ചിട്ട് പറഞ്ഞ ഒരു കമന്റ് അല്ല. എന്നാൽ പോലും ഞാനൊരു കാര്യം പറയാം, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഇത്രയും ഭയങ്കരമായിട്ട് സംഭവം എന്നുള്ള രീതിയിൽ ചാനലിൽ വെറുതെ കൊണ്ടുവന്നിട്ട് വീഡിയോ ഇട്ടിട്ട് എന്തിനാണ് ആൾക്കാർ വീണ്ടും ഒന്നും കൂടെ വെറുപ്പിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. സി, നമ്മൾ എന്ത് നല്ല, ഞാൻ ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ് മടുത്ത കാര്യം തന്നെയാണ്, ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുക, നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ആൾക്കാർ അതിൻ്റെ താഴെ വന്ന് മോശമായിട്ട് കമൻ്റ് ഇടും. അത് ഇതിൻ്റെ ഒരു കീഴ്വഴക്കമാണ്. ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ച് ഇങ്ങോട്ട് വന്നൊരു വ്യക്തിയല്ലേ ഈ പറയുന്ന കമൻസും കാര്യങ്ങളും എല്ലാം? പിന്നെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം വെറുതെ വന്നിരുന്ന് നമ്മൾ കരയുന്നത് നമ്മുടെ ചാനലിനകത്ത് വന്നിടുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും ഭയങ്കര മോശമായിട്ടൊരു സാധനമാണ്. ഈ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് അത് ശരിക്കും ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പേഴ്സണൽ ഫീലിങ്സ് വിഷമം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു തീർക്ക്. അതൊരു വീഡിയോ ആക്കിയിട്ട് വന്നിരുന്ന് കരയരുത്. അത് അങ്ങനെ കരയുന്ന കാര്യത്തിനകത്തോട്ട് ആൾക്കാർ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളത്തില്ല. മേ ബി നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഒരു നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു വീഡിയോക്കകത്ത് ഒരു പെൺകുട്ടി വന്നിരുന്ന് ഇങ്ങനെ അങ്ങ് കരയുകയാണ് കമന്റ്സ് ഇടുക. അത് കഴിവതും ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇഗ്നോർ ചെയ്യുക. കുറേ വായി നോക്കിയുള്ളതെന്നും പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്തെടുത്ത് വിടുക. കാര്യം ഇമ്മാരുടെയൊക്കെ പേരും പറഞ്ഞിട്ടിരുന്ന് കരയുക എന്ന് പറയുന്നത് തന്നെ ഉണ്ടല്ലോ, അത് തന്നെ ലൈഫിലെ ഏറ്റവും വലിയൊരു തോൽവിയാണ്. ഇഗ്നോർ ചെയ്യുക, ഇത്ര നെഗറ്റിവിറ്റികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഇഗ്നോർ ചെയ്ത് വിടുക. അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. അത് എനിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ഞാനിവിടെ ട്രിപ്പ് വന്നിട്ട് എനിക്ക് ഈ കമന്റൊക്കെ കാണുമ്പോൾ എത്ര വിഷമമുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കൂടെ. ഞാനിങ്ങനെ പുറമേ ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും എനിക്കും ഹേർട്ട് ആവുന്നുണ്ട്. കുറേ കമന്റ്സിൽ ഇപ്പം കുറേ കാലമായിട്ട് ഇന്നിങ്ങനെ എല്ലാവരും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഓവർ ആയിക്കണ് ദുബായും കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി ഓവർ കൂടി.
ഞാൻ നന്നാവാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞുതരൂ. എനിക്ക് ഇതിന്നൊന്ന് റിക്കവർ ആവാനുള്ള എന്തെങ്കിലും ടിപ്സ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്കും അതൊരു ഉപകാരമാവുമായിരുന്നു. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഹിബ ഓവർ ആക്കല്ലേ, ഒരു രസമല്ല. വീഡിയോ ആണെങ്കിലും കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഫീൽ. അപ്പം ഞാൻ കുരങ്ങ്, എൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഒരു ഫോണുണ്ട്. ഞാൻ ഇവിടെ എത്തി. അതല്ലേ ഉദ്ദേശിച്ചത്. എനിക്ക് ഇപ്പോൾ ദുബായിനെ കുറിച്ച് വലിയ നോളജൊന്നും ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ്. അപ്പം ഞാനത് എനിക്കറിയില്ല. ഞാനത് കാണുമ്പോൾ എനിക്കറിയണ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. കുട്ടിക്ക് പോലും ഹിബയുടെ കാട്ടിക്കൂട്ടൽ കണ്ട് വെറുപ്പായി തുടങ്ങി. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? കുട്ടി എന്ന് പറയുമ്പോൾ അത് വെറും ഒരു പൊടി കുഞ്ഞ്. അപ്പൊ അത് 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 ചിരിക്കുന്നോ ചിരിക്കാതിരിക്കോ അങ്ങനെ ഒരു ബോധവും ഇല്ലാത്ത നാട്ടുകാരാണ്. സി ഇതൊക്കെ ഇതൊക്കെ എന്തിനാണ് എടുത്ത് വെച്ചിട്ട് കാണിക്കുകയും പറയുകയും ചെയ്യേണ്ടത്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അത് മാത്രമല്ല, എന്ത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പുള്ളിക്കാരത്തി തന്നെ സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യാണ് അപ്പം ഞാൻ കുരങ്ങ് അല്ലേന്ന്. സി ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? വെറുതെ നമ്മൾ നാട്ടുകാരുടെ മുന്നിൽ വന്നിരുന്ന് കരയേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും എല്ലാവരും കൂടെ നോക്കുമ്പോൾ നമ്മൾ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടാണ്. സി ഈ കമൻ്റ് ഇടുന്ന വിവരദോഷികളെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന്മാരൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ആരെ ചീത്ത വിളിക്കണോ എന്നും പറഞ്ഞാണ് അവന്മാർ എല്ലാ ദിവസവും ഉറക്കം ഉന്നയിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. അതിപ്പോൾ ആരായാലും ഏത് നല്ല വീഡിയോ ആയാലും ഞാൻ എടുത്ത് പറയാം അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻ്റ് വരും. അതൊരു മാനസിക രോഗികളാണ് കുറച്ചൊക്കെ ആൾക്കാരുണ്ട് ഇതിങ്ങനെയുള്ള. ഇതൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് വന്നിരുന്ന് കരയുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വീണ്ടും അവരുടെ മുന്നിൽ തോറ്റുപോവാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് ജീവിക്കേണ്ടത്. നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുക. ഏകദേശം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൊരു വലിയൊരു ചാനലാണ്. ആ ചാനലൊക്കെ ഇത്രയും കഷ്ടപ്പെടാതെ ഒരിക്കലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് വന്നിട്ട് ഇത് ഇങ്ങനെയുള്ള കുറച്ച് കമൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന് കരയുക എന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും കഴിവതും ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.